മക്കളെ, വെൽക്കം ടു വിജയാസ് ബ്ലോഗിഫൈ. അമ്മ ഇന്ന് മരുന്ന് മേടിക്കാൻ പോയിട്ട് വന്നിരിക്കുക. അമ്മയും ഹസ്ബൻഡും കൂടെ എവിടാണെന്നറിയാവോ? ഇവിടെ കുറച്ച് ദൂരത്തിലുള്ള ഒരു സർ ഐവൻ സെറ്റ്ബോർഡ് ആശുപത്രിയിലാണ്. അവിടെ പകുതി ചാർജ് കൊടുത്താൽ മതി. അതുകൊണ്ട് രാവിലെ പോയതാണ്. രാവിലെ പോയി ഞങ്ങൾക്ക് എത്രാമത്തെ ടോക്കണാണ് കിട്ടിയെന്നറിയാവോ? 200-ാമത്തെ ടോക്കണാണ് കിട്ടിയത്. അവിടുന്ന് എത്ര 2 മണിക്കൂർ നേരം അവിടെ ക്യൂ നിന്നു. പിന്നെ ആദ്യം വരുന്ന ഉടനെ നമ്മൾ ചീട്ട് എഴുതിക്കണം. അതിന് അധികം കാശൊന്നുമില്ല, ഒരു 10 രൂപ കൊടുത്താൽ മതി. അവിടെയും ക്യൂ നിൽക്കണം. പിന്നെ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന് അവിടുത്തെ ക്യൂ 200-ാമത്തെ നമ്പർ. അവിടുന്ന് വന്ന് മരുന്ന് മേടിക്കാൻ വന്നപ്പം അവിടെ 300-ന് മേലുള്ള ടോക്കണ്. അവിടെയൊക്കെ ഇരുന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോ എടുത്ത്, അവിടെ വീഡിയോ എടുക്കാൻ അവിടുന്ന് വിടത്തില്ല. ഒത്തിരി വാച്ച്മാനുണ്ട്. ആരാ അവിടെയൊക്കെ വീഡിയോ എടുക്കുന്നു വെച്ചാൽ അവരെ നമ്മളെ ചീത്ത വിളിക്കും. പിന്നെ അവിടെ തന്നെ ക്യാൻറ്റീനുണ്ട്. ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് അതിനെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇപ്പോഴങ്ങോട്ട് വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളു. എന്തെങ്കിലും ഒരു വെളിയിൽ നിന്ന് മേടിക്കുന്നതിൽ നമുക്കൊരു 1000 രൂപ അതിനകത്ത് നമുക്ക് ലാഭം കിട്ടും. അതുകൊണ്ടാണ് ഈ കഷ്ടപ്പെട്ട് പോയത്. ആരുമില്ലല്ലോ, വയസ്സായതുകൊണ്ട് ഞങ്ങളല്ലാതെ ഉള്ളൂ. കൊച്ചുമോനെ സ്കൂളിൽ പോയി, മോള് ജോലിക്ക് പോയി, പിന്നെ ഞങ്ങൾ രണ്ടുപേരും തനിയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടങ്ങ് രണ്ടുപേരും കൂടെ ഊബർ ആട്ടോ പിടിച്ച് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 80 രൂപ 80 രൂപ 160 രൂപയെ ചിലവുള്ളൂ. അതുകൊണ്ട് പോയിട്ട് വന്നത്. ആഹാരവും കഴിച്ച് അവിടെ നിന്നും തിരിച്ചിപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ശരി, നിങ്ങൾക്ക് ഞങ്ങൾ പോയ സ്ഥലമൊന്നും വീഡിയോ ഒന്നും കാണിക്കാനൊക്കെയാ. ഇന്നലെ ഞങ്ങളുടെ കൊച്ചുമോൻ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു, അമ്മമ്മയുടെ പല്ല് 2 എണ്ണം കണ്ടില്ലല്ലോ എവിടെ പോയെന്ന്. ഇപ്പോൾ 2 വശത്ത് ഈ 2 പല്ല് വന്നിട്ടില്ലായിരുന്നു എനിക്ക്. ഇപ്പോൾ വയസ്സാകുന്നുണ്ടെങ്കിൽ ഈ പല്ല് വിടവ് വന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു, നീ പഠിച്ചു കഴിഞ്ഞാൽ അമ്മമ്മയ്ക്ക് ഈ 2 വശത്തും 2 പല്ല് വെച്ച് തരാൻ പറഞ്ഞു എൻ്റെ കൊച്ചുമോനോട്. പല്ലിപ്പോൾ വെക്കണമെങ്കിൽ എല്ലാം എടുത്തിട്ട് വെക്കണം. ഇപ്പം അത്രയ്ക്കൊന്നും പ്രശ്നമില്ല. എന്നാലും ചിരിക്കുമ്പോൾ ഒരു പല്ലില്ലാത്ത കിളവീട് കൂടെ ഇനി പല്ലില്ലാത്ത ഒരു കിളവിൽ നിന്നായി പോകത്തില്ലേ? അതുകൊണ്ട് നീട്ടിച്ചിരിക്കാൻ പറ്റത്തില്ല മക്കളെ. എല്ലാവരും എന്നെ കളിയാക്കും, അയ്യോ ഈ കിളവിക്ക് പല്ലില്ലേന്നും പറഞ്ഞ് കളിയാക്കും. ഇപ്പം ഞാനാ അയ്യോ. പിന്നെ ഒരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. ഞങ്ങളുടെ നായിക്കുട്ടികളെ ഉണ്ടല്ലോ, അടിച്ചു പുറത്ത് വിട്ട് മേളിലെല്ലാം പോയി അങ്ങ് തൂറി കെട്ടിക്കോളുക. ആരാ കഴുകുന്നത്? മഴ വരുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ഒലിച്ച് പടിയെ കൂടെ വന്നിട്ട് ഭയങ്കര നാറ്റം. രണ്ടുപേർക്കും സുഖമില്ലാത്ത ആൾക്കാരാണ്. എൻ്റെ മോൻ വഴക്ക് പറഞ്ഞു. പിന്നെ വെളിയിൽ വിട്ടിട്ട് വരുമ്പോൾ സാപ്പാട് കൊടുക്കുന്നതല്ലാതെ ആ കൊച്ചുങ്ങൾ എന്നെ മേത്തോട്ട് കയറി മേലെല്ലാം കീറിപ്പറിക്കും. അതുകൊണ്ട് പാവം അതുങ്ങളെ വിട്ടതിന് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ കടിക്കുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യും, അല്ലെങ്കിൽ അതിന് വാക്സിനേഷനൊക്കെ കൊണ്ടുപോകണം. ഓ, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ശരി, മനസ്സില്ല, മനസ്സോടെ വിട്ടു. എന്നാലും ഇവിടെ വരുമ്പോഴൊക്കെ വെളിയിൽ ചോറ് കൊടുക്കുന്നുണ്ട്. ഉള്ള കയറ്റി കഴിഞ്ഞാൽ ഒരു ചെടി വെച്ചേക്കാൻ സമ്മതിക്കത്തില്ല, എല്ലാം പറിച്ചു കളഞ്ഞു. ഒരു സാധനം വീട്ടിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. എവിടെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നല്ല മാന്തി അഴുക്കെല്ലാം വീടിൻ്റെ വാതൊക്കെ കൊണ്ടിടും. ശരി, അതിനെ വെളിയിലിട്ട് വരുന്നുണ്ടെന്നൊക്കെ ഇന്ന് രാവിലെ മുതൽ കണ്ടില്ല. ഞങ്ങൾ ആശുപത്രി പോയേക്കും അല്ലായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. പട്ടിമക്കളെ കണ്ടില്ല. ശരി, ഞങ്ങൾ ആശുപത്രി പോയ എൻ്റെ ആ വീഡിയോ ഒക്കെ ചുമ്മാ അവിടെ ഇവിടെ അവരെ ഒളിച്ചാ എടുത്തിരിക്കുന്നത്. അതൊന്ന് കാണിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ ഈ വീഡിയോ കുറച്ചുണ്ട്, അതൊന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്നും കണ്ടാലോ. ഇതാണ് എൻട്രൻസ്. ചെന്നൈ അമ്പത്തൂരിലുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് സർ ഐവൻ സെറ്റ്ബോർഡ് ഹോസ്പിറ്റൽ. ബ്രിട്ടീഷ് വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ സർ ഐവൻ സ്റ്റെഡ്ബോർഡിൻ്റെ പേരിലാണ് ആശുപത്രി അറിയപ്പെടുന്നത്. 1966 ഫെബ്രുവരി 25 തുറന്ന ഈ ആശുപത്രി ഇപ്പോൾ AM ഫൗണ്ടേഷനാണ് കൈകാര്യം ചെയ്യുന്നത്.
2008 ഈ ആശുപത്രി ISO ലഭിച്ചിട്ടുണ്ട്. 1967 100 കിടക്കകളുള്ള ആശുപത്രി ഇപ്പോൾ പ്രതിവർഷം ഏകദേശം 450,000 രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രതിവർഷം 5,000 ശസ്ത്രക്രിയകൾ വരയ്ക്കും ഇവിടെ നടത്താറുണ്ട്. വൃക്ക രോഗിബാധികളുടെ വൃക്ക രോഗബാധിതരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായി 10 ആധുനിക ഡയാലിസിസ് മെഷീനുകൾ ആശുപത്രിയിലുണ്ട്. ഇത് പ്രതിദിനം 1,000 ഔട്ട് പേഷ്യൻറ്റ് കൈകാര്യം ചെയ്യുവാനും 50 ആവടി അയൽപക്കത്ത് ചുറ്റുമുള്ള 40 ഗ്രാമങ്ങൾ സേവനം ചെയ്യുന്നുണ്ട്. ചീട്ട് എഴുതുന്ന സ്ഥലമാണ്, അതിന് 10 രൂപ കൊടുത്താൽ മതി. നമ്മൾ ചുറ്റും ഒന്ന് ഇപ്പോൾ ഒന്ന് ചുമ്മാതൊന്ന് കാണുവാണ്. എന്നിട്ട് ചുറ്റും നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വെയിലാണെങ്കിലും അതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. എത്ര ഏക്കറാണെന്ന് അറിയാൻ വയ്യ. അത്രയ്ക്ക് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ. ചുറ്റും ചെടിയും മരവും ചെടികളൊക്കെ ഉള്ളത്. അവിടുത്തെ ഒരു ചെടിയൊക്കെ ഞാൻ എടുത്തിരിക്കുക. അപ്പോൾ ഞാനങ്ങോട്ട് മുന്നോട്ട് നടന്നു പോവുക. എല്ലാ രോഗത്തിനും അവിടെ ചികിത്സയുണ്ട്. ഓരോ വർഷം തോറും അത് പുരോഗമിച്ച് വരികയാണ്. അവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെഹിക്കിൾ പാർക്കിംഗ് ആണ്. പിന്നെ ചുറ്റിനുമുള്ള വലിയ മരങ്ങളാണ്. ഇത് വെഹിക്കിൾ പാർക്കാണ്. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഒരു വിനായകരുടെ അമ്പലമുണ്ട്. ഇത് മരുന്ന് കൊടുക്കുന്ന ഡിസ്പെൻസറിയിൽ എല്ലാവരും ഇരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ ചുമ്മാതെ നടന്നു നോക്കുക. അപ്പോൾ ഞാൻ പോകുന്ന ആ സ്ഥലമൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക. ക്യാൻറ്റീൻ ഞങ്ങളിന്ന് കഴിച്ചില്ല. ക്യാൻറ്റീൻ പോകുന്ന ഇടം. അയ്യോ അയ്യോ, ഫോട്ടോ എന്ന മരത്തിനുള്ള ഫോട്ടോ നല്ല ഇരിക്കുന്നത്. ഇന്ന് മരത്തിലെ പൂ വരെ നല്ല ഇരിക്കുന്നത്. മരം കിട്ടുവാങ്ക പൂത്ത് നിൽക്കുന്നുണ്ടോ? കുറച്ച് എടുത്ത് വെച്ച് മരങ്ങൾ കാണാം. ചുറ്റും മരങ്ങളായി. ചുറ്റും മരങ്ങളാണ് പട്ടി ഇടുന്നുണ്ട്. വാടമരം ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പേരുകാരോട് ഓടുന്നു. ക്യാൻഡി ഇപ്പോൾ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കായി കാണുന്നത്. ആൾക്കാരൊക്കെ ചോറ് കൊണ്ടുവന്ന് അവിടെ വെച്ചും കഴിക്കാറുണ്ട്. ആരോ കൊണ്ടുവന്ന് കഴിക്കും അവിടെ. അതിൻ്റെ പുറവശത്ത് ബ്ലഡ് ബാങ്കാണ് അതിൻ്റെ പുറവശത്ത് കാണുന്നത്.
ഉള്ള ആൾക്കാരും സോ നായ്ക്ക് ഉണമടിക്കാതെങ്കിൽ ഉള്ളയൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഒരു വഴക്ക് പറയും, അവരെ കാണാതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ആൾക്കാരൊക്കെ ചോറ് കൊണ്ടുവന്ന് ഉണ്ണാറുണ്ട്, ക്യാൻറ്റീനിലും കഴിക്കാറുണ്ട്. ഞങ്ങൾ ക്യാൻറ്റീനിലാണ് കഴിച്ചത്. അപ്പം നമ്മുടെ ചാപ്പാടിൻ്റെ ഐറ്റമൊക്കെ കണ്ടോ? ക്യാൻറ്റീൽ സെറ്റ്ബോർഡ് ക്യാൻറ്റീൽ ഞാൻ വന്നെന്ന് പറഞ്ഞില്ലേ. ചാപ്പാട് ഞങ്ങളൊരു വട വാങ്ങിയിട്ടുണ്ട്. ഇത് തോരൻ, ഇത് കൂട്ട്, ഇത് ഇഞ്ചിക്കറി, സാമ്പാർ. ഞാൻ മോരധികം എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. ഇത് പപ്പടം. കഴിക്കുന്നത് കണ്ടോ? എല്ലാവരും ഇവിടെ കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്നവര് ഇവിടെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ മക്കളേ.